എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ സ്കൈനൈറ്റിനെ കാണിക്കും. ആള് പറയും, ഞാൻ തുടക്കത്തില് എനിക്ക് ക്യാഷ് തരുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നില്ലേ, അതിനൊരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ബ്ലൂ സീലുള്ളവർക്ക് ഒരിക്കലും ഇവിടെയുള്ളവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല. അതിനൊരു എക്സാമ്പിള് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആളിപ്പോ ഒരു ഡയൽ എടുത്ത് മുകളിൽ വെക്കും. ഉടനെ സ്കൈനൈറ്റ് ആളിപ്പോ സഞ്ജയോട് വലിയൊരു ചുറ്റികയെടുത്ത് ആ ഡയലിൽ അടിക്കാൻ പറയും. നിന്റെ ഫുൾ ഫോഴ്സ് എടുത്ത് നിനക്കത് അടിക്കാം, എങ്ങനെയെങ്കിലും ആ ഡയൽ തകർക്കണം. സഞ്ജയ് ഒന്നും നോക്കില്ല, അവന്റെ ഫുൾ പവർ എടുത്ത് ആ ഡയലിന് ആഞ്ഞൊരു അടി അടിക്കും. ആ ഒരു അടിയില് എല്ലാവരും ഷോക്കായി ഡയലിനെ നോക്കി നിൽക്കും. അവൻ അടിച്ചടിക്ക് ആ ഒരു ഡയലിന് ഒരു പോറല് പോലും പറ്റിയിട്ടില്ല. സ്കൈനൈറ്റ് ആള് ക്യാഷ്വലായി ആ ഡയൽ കയ്യിലെടുക്കും. എന്നിട്ട് ആ ഒരു ക്യാനിന്റെ MD പോർഷനിലേക്ക് അത് നീക്കി വെക്കും. എന്നിട്ട് സഞ്ജയോട് ആ ഡയലിന്റെ സെന്റർ പാർട്ടില് അങ്ങനെ കൈകൊണ്ട് അമർത്താൻ പറയും. സഞ്ജയ് അടുത്ത സെക്കൻഡ് അപ്പൂപ്പും പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് പ്രസ് ചെയ്യും, അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. പൊട്ടിത്തെറിച്ചത് ആ ഡയലല്ല, മറിച്ച് അവരതിന്റെ തൊട്ടടിയിൽ വെച്ച ആ ഒരു ബാരലാണ്. സ്കൈനൈറ്റ് പറയും, ഇതാണ് ഈ ഡയലിന്റെ പ്രത്യേകത. നമ്മളൊരു പ്രത്യേക പവറില് ഇതില് ഒരു അറ്റാക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയും, അതാണ് ഇതിന്റെ പ്രത്യേകത. സ്കൈനൈറ്റ് പറയും, ഇവിടെയുള്ള എല്ലാവരുടെയും കയ്യില് ഇങ്ങനെ ഒരു ഡയൽ കാണും. അവർ ആ ഡയലില് അവരുടെ ഓപ്പണന്റിന്റെ പഞ്ച് അതങ്ങനെ സേവ് ചെയ്ത് കയ്യില് വെക്കും. എന്നിട്ട് ഓപ്പണന്റ് അടുത്തെത്തുമ്പോ അതേ പവറ് അവർക്ക് നേരെ ഈ ഡയൽ വെച്ച് ഉപയോഗിക്കും. അപ്പൊ സഞ്ജിക്ക് പിടികിട്ടും ആ ഒരു മരിച്ചുപോയ പ്രീസ്റ്റ് ആളെങ്ങനെയാണ് അവർ അറ്റാക്ക് ചെയ്തതെന്ന്. അവൻ ക്യാഷ്വലായിട്ട് ജസ്റ്റ് ഒന്ന് കൈ നീട്ടിയപ്പോ തന്നെ വലിയ പവറില് തിത്തറിയുണ്ടായി അവരുടെ ബോഡിയില് അറ്റാക്ക് വീണിരുന്നു. സ്കൈനൈറ്റ് പറയും, ഇതുപോലെ തന്നെ റിജക്ട് ഡയൽസ് എന്ന് പറയുന്ന മറ്റൊരു ഡയലുണ്ട്, അതിന്റെ പവറ് ഇതിലും 10 മടങ്ങ് അധികമാണ്. പക്ഷെ അത് വളരെ റെയറാണ്, ഇപ്പൊ അധികാരുടെയും കയ്യില് അതില്ല. നമ്മി പറയും, ഞാൻ ആക്ച്വലി കരുതിയിരുന്നത് ഈ ഡയൽസ് എല്ലാം നല്ലതാണെന്നാണ്. ഉടനെ സ്കൈനൈറ്റ് ആള് പറയും, ഡയൽസ് നല്ലത് തന്നെയാണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, പക്ഷെ അത് ബാഡ് ആയിട്ട് ഉപയോഗിച്ചാൽ അത് വലിയ ഡേഞ്ചറുമാണ്. ഉപയോഗിക്കുന്ന ആളുടെ സ്വഭാവം അതനുസരിച്ചിരിക്കും ആളുടെ കയ്യിലുള്ള ഓരോ വസ്തുക്കളുടെയും നേച്ചർ. അതുപോലെ തന്നെ ആ ഷുരാ ബേർഡ്, അതിന്റെ വായില് ഒരു ഡയലുണ്ട്, അത് ഉപയോഗിച്ചാണ് അത് ആ ഫയർ അറ്റാക്ക് നടത്തുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും കയ്യില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഡയൽസുകളുണ്ട്. ഈ ഡയൽസ് പോലെ തന്നെ ഇവിടെയുള്ള ക്ലൗഡ്സും വളരെ ഡിഫറെന്റ് ആണ്. ആ ക്ലൗഡ്സിൽ ഒറിജിനലും ഉണ്ട്, ഫേക്കും ഉണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും വാരിയേഴ്സ് അവരിപ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ മന്ത്ര എന്ന് പറയുന്ന പവർ, അതിനെ കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ആര് ദൂരത്ത് നിന്ന് എന്ത് കാര്യം ചെറുതായിട്ട് സംസാരിച്ചാൽ പോലും അത് അവരെ കൊണ്ട് കേൾക്കാൻ കഴിയും. നമ്മൾ മനസ്സിൽ പറയുന്നത് വരെ അവർക്ക് വായിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവും. ആ പ്രീസ്റ്റുകൾക്ക് അവർക്കിത് ഹാൻഡിൽ ചെയ്യാനുള്ള കറക്റ്റ് കപ്പാസിറ്റി ഉണ്ട്. അതിലും വിചിത്രമായ ഒരു കാര്യം ആ ഗോഡ് എനറു, ആൾക്കാണെങ്കിൽ ഈ ഒരു ഐലാൻഡിലുള്ള മുക്കിലും മൂലയിലുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും അറിയാനും വായിച്ചെടുക്കാനും കഴിയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഗോഡ് എനറുവിനെ കാണിക്കും. അവനാണെങ്കിൽ യുദ്ധത്തിന് വേണ്ടി ആ 3 പ്രീസ്റ്റ് അവര് മാത്രമല്ലാതെ 9 ഡിവൈൻ സോൾജേഴ്സിനെ കൂടെ എനറു സെലക്ട് ചെയ്ത് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ പരസ്പരം കാൽക്കുലേറ്റ് ചെയ്യും എത്ര പേര് എത്ര മണിക്കൂറിനുള്ളില് മരിച്ചു വീഴും, ഏതൊക്കെ പൊസിഷനിൽ നിന്ന് ആരൊക്കെ അറ്റാക്ക് ചെയ്യണം എന്നിങ്ങനെയുള്ള ഒരുപാട് പ്ലാനുകൾ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ട്രൈബൽസിനെ കാണിക്കും. അവരാണെങ്കിൽ ഉഷാറായിട്ട് ഓടി വരികയാണ്. അവരെ അപ്പർ ഐലാൻഡിന്റെ ക്ലോസ് എത്തുമ്പോഴായിരിക്കും ഒരു പ്രത്യേക കർവ് കാണാ. അവിടേക്ക് എടുത്തു ചാടുമ്പോ ഇപ്പൊ അവരെ കൊണ്ട് മൂവ് ചെയ്യാനായിട്ടാവില്ല. അവരെല്ലാവരും അവര് നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഫ്രീസായി പോവും. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടിലായിട്ട് അവർ ആ ഷുരാ പ്രീസ്റ്റിനെ കാണാ. അവൻ ഉണ്ടാക്കി വെച്ച ഒരു ട്രാപ്പിലാണ് അവരെല്ലാവരും ഇപ്പൊ വീണിരിക്കുന്നത്. അവൻ പറയും, അപ്പറയാട് അതിപ്പോ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ ഞങ്ങൾ ട്രാപ്പ് വെച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ എന്റെ ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. ഇനി ഞാൻ വിചാരിക്കണം നിങ്ങൾക്ക് ഇവിടുന്ന് മൂവ് ചെയ്യണമെങ്കിൽ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോഴായിരിക്കും ആ ട്രൈബ്സ് ശരിക്കും ഒന്ന് ചുറ്റും നോക്കുക. ആക്ച്വലി അവര് എയർലി സ്റ്റക്കായിട്ട് നിൽക്കുകയല്ല, മറിച്ച്
ഒരുപാട് ത്രെഡില് അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ആ വില്യം പ്രീസ്റ്റ് ഷൂറ അവനിപ്പോ അവരെ നോക്കി ചിരിക്കും. ആക്ച്വലി അവൻ അപ്പർ യാർഡിലേക്ക് വരുന്ന ആ ഒരു എൻട്രൻസ് അവിടെ മുതലേ ഒരുപാട് ത്രെഡുകൾ വെച്ച് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഒന്നും ശ്രദ്ധിക്കാതെ അവർ വരുന്ന ധൃതിയിൽ ആ ഒരു ത്രെഡുകള് അത് അവരുടെ ബോഡി ലോക്കാവുന്ന കാര്യം മാത്രം അവർ ശ്രദ്ധിച്ചില്ല. വീണ്ടും മുമ്പോട്ട് വരെ വരെ ഒരുപാട് ത്രെഡുകളിൽ സ്റ്റക്കായി അവർ ടൈറ്റായി അവിടെ നിന്നുപോയി. പക്ഷെ ഒരാൾ മാത്രം ആ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാവില്ല, അത് മറ്റാരുമല്ല, സാക്ഷാൽ വൈപ്പർ. വൈപ്പർ ശബ്ദം ഉണ്ടാക്കാതെ ഇപ്പൊ അങ്ങനെ ഷുരയുടെ തൊട്ടു പിന്നിലേക്ക് വരും. പക്ഷെ ഷുരയ്ക്ക് അവൻ ഓൾറെഡി ആ മന്ത്ര പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈപ്പറിന്റെ നീക്കം കറക്റ്റായിട്ട് പിടികിട്ടിയ ഷുറ അവൻ അങ്ങനെ അവന്റെ ബേർഡിന്റെ മുകളില് ചാടി അങ്ങോട്ട് കയറും. വൈപ്പർ കനോൻ ബോൾ വെച്ച് അവൻ അറ്റാക്ക് ചെയ്യും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അവൻ രക്ഷപ്പെടും. ഉടനെ ഷുര അവന്റെ പോയിന്റിങ് വെപ്പൻ അതുപയോഗിച്ച് വൈപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ വരും. ഉടനെ എല്ലാവരും വിളിച്ചു പറയും, വൈപ്പർ ഓടിക്കോ, ആ പ്രീസ്റ്റ് ഷുര അവൻ നിന്നെ നോട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ വൈപ്പർ ആണെങ്കിൽ അവന്റെ ബോഡിയിലെ ആയുധങ്ങൾ മുഴുവൻ ഓരോ ഭാഗത്തേക്ക് ഇടാൻ തുടങ്ങും. ഉടനെ എല്ലാവരും വണ്ടടിച്ച് അവനെ തന്നെ നോക്കും. ഷുരയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആക്ച്വലി വൈപ്പർ അവന്റെ കയ്യില് ഇപ്പോ ഒരു ഡയലുണ്ട്, അതിപ്പോ ഷുരയ്ക്കും കറക്റ്റായിട്ട് പിടികിട്ടും. അവൻ ഡയലാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ അത് സാധാരണ കാണുന്ന നോർമൽ ഡയൽ അല്ല. ഷുര എന്തെങ്കിലും ചെയ്യും മുമ്പേ വൈപ്പർ അവനാണെങ്കില് ആ ഒരു മൾട്ടിപ്പിൾ പവറുള്ള ഷെല്ല് ഉപയോഗിച്ച് ഒരൊറ്റ അടി അടിക്കും. ആ ഒരു അടിയില് ഷുര പൊട്ടിത്തെറിച്ച് അവന്റെ ചിറകും വാലും പൂടയും ഒക്കെ പൊഴിഞ്ഞ് അങ്ങനെ കാറ്റുപോയി നിലത്ത് കിടക്കും. ട്രൈബൽ ടീം ഇപ്പൊ ശ്വാസം വലിച്ചുവിടും. അവരൊരുപാട് കഷ്ടപ്പെട്ട് മൂന്ന് പ്രീസ്റ്റിൽ ഇപ്പോ ഒരാളെ കൊന്നു. അതേസമയം ഗോഡ് എമറുവിനെ കാണിക്കും. ആളാണെങ്കില് അങ്ങനെ ഹായായിട്ടിരിക്കുകയാണ്. ഒരു പ്രീസ്റ്റ് കൂടെ കൊല്ലപ്പെട്ടു എന്നാൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷെ കുഴപ്പമില്ല, എന്റെ പടയെ തോൽപ്പിക്കാൻ അവർക്കാവില്ല. പക്ഷെ ഷുര അവന്റെ ജീവൻ ഇത്രയും നേരത്തെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വീണ്ടും എമറു ആ ഫൈറ്റ് ഒക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സ്കൈപ്പിയുടെ 50 ഡിവൈൻ സോൾജിയേഴ്സിനെ കാണിക്കും. അവർ ആക്ച്വലി ഒരു 50 പേരുണ്ട്. ഏകദേശം ഒരാടിന്റെ ഒക്കെ ഷേപ്പാണ് എല്ലാവർക്കും. അവരിപ്പോ ആ ഗോഡ് എമറുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെയും ഇപ്പോഴത്തെ മിഷൻ ആ സാണ്ടിയൻ ടീംസിനെ ലൂഫിയൻ ടീമിനെയും അറ്റാക്ക് ചെയ്യുക എന്നതാണ്. അവരും ഫുൾ സന്നാഹത്തോടെ അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ലക്കിയെ കാണിക്കും. അവളാണെങ്കിൽ ഇത്തവണ ബാറ്റിലിന് പോയില്ല. അവള് കാരണം ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവൾ ആ ബാറ്റിലിന് പോവാതിരുന്നത്. അവളിപ്പോ കുഞ്ഞിപ്പെണ്ണ് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മണ്ണ് അത് മുഴുവനും ആ ബാഗിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വൈപ്പർ ഉറപ്പായിട്ടും വിജയിച്ചു വരും എന്നൊരു പ്രതീക്ഷ അവളുടെ ഉള്ളിന്റെ ഉള്ളില് എവിടെയോ ഉണ്ട്. ഇവിടെ കമകരിയാണെങ്കില് വൈപ്പറിനോട് ചൂടാവും. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. ആ ഷെല്ല് അത് ശരിക്കും പവർഫുൾ ആണ്. അതൊന്നുകൂടെ ഉപയോഗിക്കായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ കൂടെ നിനക്ക് നിന്റെ ജീവൻ കൂടെ നഷ്ടപ്പെട്ടേനെ. അതിന് വൈപ്പർ അവൻ ക്യാഷ്വൽ ആയിട്ട് പറയും, എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്യാതെ നമുക്കൊന്നും നേടാനാവില്ല. വൈപ്പർ ഉടനെ അവന്റെ കനോൻ പൊട്ടിക്കും. ആ ഒരു പൊട്ടിക്കല്ല് അവരെ ചുറ്റിയിരുന്ന ആ ഒരു ത്രെഡ് മുഴുവൻ കട്ടായി താഴേക്ക് പോവും. അപ്പാ ടീമിൽ ഒരുത്തൻ പറയും, പ്രീസ്റ്റുകള് അവരവരുടെ പ്ലാൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ഇനിയും ഇതുപോലെ ടീമായിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രാപ്പിൽ ചെന്ന് വീഴും. പഴയതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് ഓരോ ഭാഗത്തേക്ക് പോവാന്ന് പറഞ്ഞ് ഓരോരോ ടീമായിട്ട് അവിടുന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ആ ഡിവൈൻ ടീംസ് അവരിപ്പോ അവിടേക്ക് ചാടി വീണ് ആ ട്രൈബൽസ് ടീമിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ അതിൽ ഒരു ഡിവൈൻ സോൾജിയർ അവൻ പറയും, ഞങ്ങളിപ്പോ ഗോഡ് എമറുവിന്റെ സോൾജിയേഴ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരം നിങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഞങ്ങൾ മൊത്തം 50 പേരുണ്ട്. സോ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഞങ്ങളെ വീട്ടിൽ നിൽക്കാനായിട്ട് കഴിയില്ല. സോ മര്യാദയ്ക്ക് സറണ്ടർ ആവുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പക്ഷെ ട്രൈബ്സ് ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. അവരിപ്പോ ഡിവൈൻ ടീംസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. അത് കണ്ട ഡിവൈൻ ടീംസ് അവരാണെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഷെല്ല് അത് വെച്ച് ഇപ്പൊ ട്രൈബൽ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ട്രൈബൽ ടീമാണെങ്കിൽ ഷീൽഡൊക്കെ വെച്ച് അതിനെ തടയാൻ ശ്രമിക്കും. പക്ഷെ ആ ഷീൽഡ് പോലും തകർത്ത് അവരുടെ ബോഡിയിൽ വലിയ വലിയ പരുക്കുകള് അത് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് പേര് അവിടെ മരിച്ചു വീഴും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ചെക്കൻ ലൂഫി അവന കാട്ടിൽ ഒറ്റപ്പെട്ട് ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ പോവാണ്. ഇതാണ് വൺ പീസിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയ പാട്ട്. കൂട്ടുകാർ ഈ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്തായാലും നമ്മുടെ ലൂഫിക്കുട്ടൻ അവൻ പാട്ടൊക്കെ പാടി അങ്ങനെ ഹായായിട്ട് വരുമ്പോഴായിരിക്കും ഒരാടിന്റെ സൗണ്ട് കേൾക്കുക. കുട്ടപ്പം വണ്ടടിച്ച് ഇപ്പൊ ചുറ്റും നോക്കും. ഈ കാട്ടില് ആടോ, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഇപ്പൊ അങ്ങനെ നോക്കി നിൽക്കും. അത് മറ്റാരുമല്ല
ആ ഡിവൈൻ സോൾജിയേഴ്സാണ്. അടുത്ത സെക്കൻഡ് ആ ഡിവൈൻ സോൾജിയർ അത് ചാടി വീണ് ലൂഫി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ലൂഫി കായ് ചുരുട്ടി ഒരൊറ്റ ഇട്ടി കൊടുക്കും. ആ ഒരു അടിയില് ഡിവൈൻ സോൾജിയർ കറങ്ങി അടിച്ച് താഴെ വീഴും. ലൂഫി വീണ്ടും പാട്ടൊക്കെ പാടി മുൻപോട്ട് പോവും. അപ്പോഴായിരിക്കും അവൻ ആ വൈപ്പറിനെ കാണുക. വൈപ്പർ ചോദിക്കും, നീ എന്താ ഇവിടെ, ഇതുവരെ നിങ്ങൾ ഈ കാട് വിട്ട് പോയില്ലേ? പക്ഷെ ലൂഫി ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ മുൻപോട്ട് പോവും. അതിന് വൈപ്പർ അവനിപ്പോ അവന്റെ കാനോൻ ഗണ്ണ് അതെടുത്ത് ഷൂട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കില് അത് കണ്ട് ചിരിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.